ഒടുവിൽ പാമ്പ്ലാനിക്ക് കിട്ടിയത് മുട്ടൻ പണി. കാർഷിക വിളയില്ലാത്തതിനാൽ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കാൻ കഴിയില്ലെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ തന്നെ വ്യക്തമാക്കി. താങ്ങുവില പ്രഖ്യാപിക്കുന്ന 25 കാർഷിക വിളകളിൽ റബ്ബർ ഉൾപ്പെട്ടിട്ടില്ല. താങ്ങുവില നിശ്ചയിക്കാനുള്ള മാനദണ്ഡങ്ങൾ റബ്ബറിന് ബാധകമല്ല. ഇനി ഒന്നല്ല 20 എംപിമാരെ പാമ്പ്ലാനി കൊടുത്താലും രക്ഷയില്ല. കേളനെന്നും കുമ്പിളിൽ കഞ്ഞി. ഇതോടെ ദുരിതത്തിലായ റബ്ബർ കർഷകരെ സഹായിക്കാൻ ഒരു ഇടപെടലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകില്ലെന്ന് ഔദ്യോഗികമായി തന്നെ കേന്ദ്രമന്ത്രി അറിയിച്ചിരിക്കുക. റബ്ബർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിലെ പൊള്ളത്തരം തുറന്നു കാണിച്ചുകൊണ്ടും ഈ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടും പാമ്പ്ലാനിക്ക് മുൻപ് ഇടതുപക്ഷ എംപിമാർ കഴിഞ്ഞ മാസം മന്ത്രിയെ കണ്ട് ചർച്ച നടത്തുകയും നിവേദനം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ പാമ്പ്ലാനിക്ക് മുമ്പ് തന്നെ ഈ ആവശ്യം കേന്ദ്രമന്ത്രിയെ ബോധിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ നയത്തിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ച കർഷക സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് മന്ത്രി പീയൂഷ് ഗോയലിൻ്റെ ഈ മറുപടി. മിശ്രിത റബ്ബർ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് ബജറ്റിൽ നടത്തിയ പ്രഖ്യാപനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമായിരുന്നു. ആസിയാൻ കരാറിനെ തുടർന്ന് തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും നികുതി ഇളവോടുകൂടി ഇന്ത്യയിലേക്ക് നിർബാധം റബ്ബർ ഇറക്കുമതി സാധ്യമായതിൻ്റെ ഫലമായാണ് കേരളത്തിലെ റബ്ബർ കർഷകർ ഇപ്പോൾ ദുരിതത്തിലായത്. ഇന്ത്യയിലെ മിശ്രിത റബ്ബർ ഇറക്കുമതിയുടെ 88% ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ ആസിയാൻ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മിശ്രിത റബ്ബർ ഇറക്കുമതി ചുങ്കം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നടത്തിയ പ്രഖ്യാപനം കൊണ്ട് കർഷകർക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ല. ഈ നിലപാട് തിരുത്തി ആസിയാൻ രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ഇറക്കുമതിക്ക് നികുതി വർദ്ധിപ്പിക്കണം. എങ്കിലേ ഇതിനൊരു പരിഹാരമാകും. റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കണം എന്ന കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യവും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി ഇപ്പോൾ പറയുന്നത്. കേന്ദ്ര സർക്കാർ താങ്ങുവില പ്രഖ്യാപിക്കുന്ന 25 കാർഷിക വിളകളുടെ കൂട്ടത്തിൽ റബ്ബർ ഉൾപ്പെടുന്നില്ല. അതുതന്നെ കാരണം വിവിധ മാനദണ്ഡങ്ങൾ പ്രകാരമാണ് ഓരോ വിളയെയും MSP പരിധിയിൽ ഉൾപ്പെടുത്തുന്നത്. അതിൽ റബ്ബറിനെ ഉൾപ്പെടുത്താൻ സാധിക്കില്ലെന്നുമാണ് മന്ത്രി പറഞ്ഞത്. ശരിയാണ്, BJPയുടെ കോർപ്പറേറ്റ് അനുകൂല കാർഷിക വിരുദ്ധ നയങ്ങൾക്ക് വിരുദ്ധ മറുപടിയാണ് പീയൂഷ് ഗോയൽ നൽകിയത്. രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും മറന്നുകൊണ്ടുള്ള ഭരണമാണ് കേന്ദ്രം നടത്തുന്നത്. അത് ഇതിൽ നിന്നും വ്യക്തമായല്ലോ. പിന്നോക്കക്കാരെയും മതന്യൂനപക്ഷങ്ങളെയും ആക്രമിച്ചും തമ്മിലടിപ്പിച്ചും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കുകയാണ് BJPയും സംഘപരിവാറും ചെയ്യുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ കർഷക സ്നേഹം എന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള പൊള്ളയായ പ്രഖ്യാപനങ്ങൾ മാത്രമാണ്. കോർപ്പറേറ്റ് മുതലാളിമാരുടെ താൽപ്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ സാധാരണക്കാരുടെ വരുമാനം ഇല്ലാതാക്കുന്ന നയം തിരിച്ചറിയുകയും ആ നയങ്ങളെ ജനങ്ങളെ അണിനിരത്തി ചെറുക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. BJPയുടെ കപട വാഗ്ദാനങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വീണുപോകുന്ന സമൂഹത്തിലെ ഉന്നതസ്ഥാനീയരായ ചിലരെങ്കിലും നമുക്കിടയിലുണ്ട്. അതിലൊരാളാണ് പാമ്പ്ലാനി. കർഷകരെ സഹായിക്കാൻ BJP നടപടികൾ സ്വീകരിക്കും എന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന അത്തരക്കാർക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് റബ്ബർ കർഷകരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ നയം. പാമ്പ്ലാനിയുടെ ആഗ്രഹം പോലെ റബ്ബർ കർഷകരെ സഹായിക്കണമെങ്കിൽ മിശ്രിത റബ്ബറിൻ്റെയും സ്വാഭാവിക റബ്ബറിൻ്റെയും ഇറക്കുമതി തീരുവ ഒരുപോലെ ഉയർത്തുകയും റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുകയും ചെയ്യണം. അതൊന്നും സാധിക്കില്ലെന്ന് മന്ത്രി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി പാമ്പ്ലാനിക്ക് സുഖമായി ഉറങ്ങാം. പാമ്പ്ലാനി ഒന്ന് എറിഞ്ഞു നോക്കിയതാ, പക്ഷേ എന്തു ചെയ്യാം, എല്ലാവരും കൂടി അദ്ദേഹത്തെ അടിച്ചൊതുക്കി മൂലയിലാക്കി. കലികാലം എന്നല്ലാതെ മറ്റെന്തു പറയാം.